നമസ്കാരം. രാജ്യത്തെ ഇന്ധനവില വർധനവിന് പുറകെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടർ വിലയും കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 278 രൂപയാണ് കൊച്ചിയിൽ ഇന്ന് കൂടിയിരിക്കുന്നത്. 1994 രൂപയാണ് പുതുക്കിയ നിരക്ക്. വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ വില കൂടിയിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം. എന്തായാലും ഹോട്ടൽ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2000 രൂപ മുടക്കിയാൽ മാത്രമേ ഒരു സിലിണ്ടർ വാങ്ങാൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. ഡൽഹിയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും വാണിജ്യ സിലിണ്ടറിന്റെ വില 2000 കടന്നിട്ടുണ്ട്. ചെന്നൈയിൽ 2133 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. സിലിണ്ടർ ഒന്നിന് 266 രൂപ വർദ്ധിച്ചതോടുകൂടി 2.5 രൂപയാണ്. അതായത് 2.05 രാജ്യതലസ്ഥാനത്തെ നിരക്ക്. മുംബൈയിൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില 1950 രൂപയായിട്ടുണ്ട്. കൊൽക്കത്തയിൽ 2073.50 രൂപയാണ് സിലിണ്ടറിന്റെ വില. ഇന്ധനവില തുടർച്ചയായി കൂടുന്നതിനിടെയാണ് ഇരട്ടടിയായി പാചകവാതകത്തിനും വില വർദ്ധിച്ചത്. രാജ്യത്ത് ഇന്നും ഇന്ധനവില വർദ്ധിച്ചിട്ടുമുണ്ട്. ഇതിന് പുറകെയാണ് പാചകവാതക സിലിണ്ടറിന്റെ വിലയും വർദ്ധിച്ചത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 48 ഇന്ന് കൂടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇതോടുകൂടി പെട്രോൾ വില 112 രൂപ കടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.25 രൂപയും കോഴിക്കോട് 110.40 രൂപയുമാണ് ഇന്നത്തെ വില. ഡീസലിന് തിരുവനന്തപുരത്ത് 105.94 രൂപയും കോഴിക്കോട് 104.30 രൂപയുമായിട്ടുണ്ട്.